1973 ഗുരുവായൂർ ക്ഷേത്രം ഇന്നു കാണുന്ന രീതിയിൽ പുതുക്കി പണിയുന്നത്. പുനരുദ്ധാരണത്തിനുള്ള തറക്കല്ല് കാഞ്ചി കാമകോടി മഠാധിപതി ജഗദ്ഗുരു ജയേന്ദ്ര സരസ്വതി സ്വാമികളാണ് സ്ഥാപിച്ചത്. 1970 നവംബർ 30 പുലർച്ചെ 1 മണിയോടെ ക്ഷേത്ര സമുച്ചയത്തിൽ അതിഭയങ്കരമായ ഒരു തീപിടുത്തം ഉണ്ടാവുകയും പടിഞ്ഞാറേ ചുറ്റമ്പലത്തിൽ നിന്ന് തീ പടർന്നു പിടിച്ച് ഗുരുവായൂരപ്പന്റെ പ്രധാന ശ്രീകോവിലും പാതാളാഞ്ജന നിർമ്മിതമായ പ്രധാന വിഗ്രഹവും ഗണപതി ശാസ്താവ് ഭഗവതി എന്നിവരുടെ കോവിലുകളും കൊടിവരവും മാത്രം അത്ഭുതകരമായി രക്ഷപ്പെടുകയും മറ്റു ഭാഗങ്ങളെല്ലാം അഗ്നിക്കിരയാവുകയും ചെയ്തു. ഏകാദശി വിളക്ക് സമയത്തായിരുന്നു ഈ തീപിടുത്തം നടന്നത്. ഉത്സവ സമയത്ത് വിളക്കുമാടത്തിലെ എല്ലാ വിളക്കുകളെയും തെളിയിച്ചിരുന്നു. ഇവയിൽ നിന്നാവാം തീപിടുത്തമുണ്ടായത് എന്നാണ് കരുതുന്നത്. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഉടനെ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. തനതായ കേരളീയ വാസ്തുവിദ്യാ ശൈലിയിലാണ് ഗുരുവായൂർ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. ക്ഷേത്രത്തിന് കിഴക്ക് വശത്തും പടിഞ്ഞാറ് വശത്തും ഓരോ ഗോപുരങ്ങളുണ്ട്. ഭഗവത് ദർശനവശമായ കിഴക്ക് വശത്തുള്ളതാണ് പ്രധാന കവാടം. തിരക്കില്ലാത്തപ്പോൾ അവിടെ നിന്ന് നോക്കിയാൽ തന്നെ വിഗ്രഹം കാണാൻ സാധിക്കും. പണ്ട് കിഴക്കേ നടയിലെ മഞ്ജുളാലിൽ നിന്ന് നോക്കിയാൽ പോലും വിഗ്രഹം കാണാമായിരുന്നു അത്രേ. ഇരുവശത്തും ഇരുനില ഗോപുരങ്ങൾ പണിതിട്ടുണ്ട്. ഇതിൽ കിഴക്കേ നടയിലെ ഗോപുരത്തേക്കാൾ ഉയരം കുറവാണ് പടിഞ്ഞാറേ നടയിലെ ഗോപുരത്തിന്. ശ്രീകോവിൽ ലക്ഷണമൊത്ത ചതുരാകൃതിയിലുള്ളതാണ് ഇവിടുത്തെ ശ്രീകോവിൽ. രണ്ട് നിലകളോടുകൂടിയ ശ്രീകോവിലിന്റെ മേൽക്കൂര ചെമ്പുമേഞ്ഞ് സ്വർണം പൂശിയതാണ്. വടക്കുഭാഗത്ത് അഭിഷേക ജലം ഒഴുകുന്ന ഓവ് സ്ഥിതി ചെയ്യുന്നു. അകത്ത് 3 മുറികളുണ്ട്. അവയിൽ പടിഞ്ഞാറിയറ്റത്താണ് വിഗ്രഹം പ്രതിഷ്ഠിച്ച ഗർഭഗൃഹം. പാതാളാഞ്ജന ശൈലിയിൽ തീർത്ത മൂലവിഗ്രഹത്തെ കൂടാതെ സ്വർണത്തിലും വെള്ളിയിലും തീർത്ത 2 വിഗ്രഹങ്ങൾ കൂടിയുണ്ട്. വെള്ളി കൊണ്ടുള്ളതും പഴയതുമായ വിഗ്രഹമാണ് ശിവയിലേക്കും മറ്റും എഴുന്നള്ളിക്കുന്നത്. ഉത്സവകാലത്ത് മാത്രമേ സ്വർണവിഗ്രഹം എഴുന്നള്ളിക്കാറുള്ളൂ. ചുവർചിത്രങ്ങൾ കൊണ്ടും ദാരുശില്പങ്ങൾ കൊണ്ടും അതിമനോഹരമാക്കിയിട്ടുള്ളതാണ് ഇവിടുത്തെ ശ്രീകോവിൽ. ശിവനും മോഹിനിയും പാലാഴി മഥനം ശ്രീരാമ പട്ടാഭിഷേകം ഗണപതി അങ്ങനെ നീളുന്നു ചുവർ ചിത്രങ്ങളുടെ നീണ്ട നിര. ശ്രീകോവിലിന്റെ വാതിലുകൾ പിച്ചളയിൽ തീർത്ത് സ്വർണം പൂശിയവയാണ്. 101 മണികൾ ഈ വാതിലിലുണ്ട്. ശ്രീകോവിലേക്ക് കയറാനായി സോപാനപ്പടികൾ കരിങ്കല്ലിൽ തീർത്തവയാണ്. ഇപ്പോൾ അവയും സ്വർണം പൂശിയിട്ടുണ്ട്. കിഴക്ക് വശത്തുകൂടി അങ്കണത്തിലേക്ക് കടക്കുമ്പോൾ ഇരുവശത്തുമുള്ള ഉയർന്ന പ്ലാറ്റ്ഫോമുകളാണ് വാതിൽമാടം എന്ന് പറയുക. തെക്കേ വാതിൽമാടത്തിന്റെ കിഴക്കേ തൂണിൽ ചാരിയിരുന്നാണ് മേൽപ്പത്തൂർ ഭട്ടതിരി നാരായണീയം രചിച്ചത്. 1586 ആണ് മേൽപ്പത്തൂർ ഭട്ടതിരി നാരായണീയം രചിക്കുന്നത്. ഇന്ന് ആ സ്ഥലത്ത് അത് എഴുതി കാണിക്കുന്ന ഒരു ഫലകം സ്ഥാപിച്ചിട്ടുണ്ട്. ഒരു നിലവിളക്കും അവിടെ കൊളുത്തിയിരിക്കുന്നത് കാണാം. ദീർഘ ചതുരാകൃതിയിൽ ശ്രീകോവിലിന് മുന്നിൽ തീർത്തതാണ് നമസ്കാര മണ്ഡപം. അങ്കണത്തിന് ചുറ്റും മേൽക്കൂരയോട് കൂടിയതാണ് നാലമ്പലം. നാലമ്പലത്തിന് ഒത്ത നടുക്കായി ശ്രീകോവിൽ സ്ഥിതി ചെയ്യുന്നു. ചുറ്റുമുള്ള ബലിവട്ടത്തിൽ അങ്ങിങ്ങായി ബലിക്കല്ലുകൾ കാണാം. അഷ്ടദിക്പാലകർ, സപ്തമാതൃക്കൾ, ബ്രഹ്മാവ്, നിർമാല്യമൂർത്തി തുടങ്ങിയ ദേവന്റെ കാവൽക്കാരെയാണ് ഈ ബലിക്കല്ലുകൾ സൂചിപ്പിക്കുന്നത്. നിത്യശിവേലിക്ക് ഈ കല്ലുകളിലാണ് മേൽശാന്തി ബലി തൂക്കുന്നത്. ബലിക്കല്ലുകളിൽ ചവിട്ടാനോ തൊട്ട് തലയിൽ വയ്ക്കുവാനോ പാടുള്ളതല്ല. ഭഗവാനുള്ള നിവേദ്യം തയ്യാറാക്കുന്ന മുറിയാണ് തിടപ്പള്ളി. പതിവ് പോലെ നാലമ്പലത്തിനകത്ത് തെക്കു കിഴക്കേ മൂലയിൽ ശ്രീകോവിലിന്റെ വലതുവശത്താണ് തിടപ്പള്ളി സ്ഥിതി ചെയ്യുന്നത്. ശ്രീകോവിലിന് വടക്കു കിഴക്കു ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന കിണറാണ് മണിക്കിണർ. ഈ കിണറ്റിലെ ജലമാണ് അഭിഷേകത്തിനും നിവേദ്യത്തിനും ഉപയോഗിക്കുന്നത്. ശിവേലി സമയത്ത് ഇവിടെയും ബലി തൂകാറുണ്ട്. ഇവിടെ വരുണ സാന്നിധ്യമുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഇവിടുത്തെ ജലത്തിന് വളരെയധികം പ്രത്യേകതകളുണ്ട്. ക്ഷേത്രത്തിനകത്ത് 4 ദീപസ്തംഭങ്ങളുണ്ട്. ക്ഷേത്രത്തിന് മുന്നിലുള്ള കൂറ്റൻ ദീപസ്തംഭത്തിന് 24 അടി ഉയരമുണ്ട്. പാദമടക്കം 13 തട്ടുകളുണ്ട്. കൂർമ്മപീഠത്തിൽ നിൽക്കുന്ന ഈ ദീപസ്തംഭത്തിന്റെ മുകളിൽ ഗരുഡരൂപമാണുള്ളത്. 1909 ആഗസ്റ്റ് 16 കൊല്ലവർഷം 1085 ചിങ്ങം 1ാം തീയതിയാണ് ഈ ദീപസ്തംഭം സമർപ്പിച്ചത്. 127 തിരികൾ വയ്ക്കാൻ സൗകര്യമുള്ള ഈ ദീപസ്തംഭത്തെക്കുറിച്ച് ധാരാളം കവിതകളുണ്ടായിട്ടുണ്ട്. തൃപ്പൂണിത്തുറ പൂർണത്രീശ ക്ഷേത്രത്തിന് മുമ്പിലുള്ള ദീപസ്തംഭത്തിൻ്റെ മാതൃകയിലാണ് ഈ ദീപസ്തംഭം പണിതത്. രുദ്രതീർത്ഥം. ക്ഷേത്രത്തിൻ്റെ വടക്കുഭാഗത്ത് ഊട്ടുപരിക്ക് പുറകിലുള്ള കുളമാണ്
രുദ്രതീർത്ഥം എന്ന് പറയുന്നത്. ഇവിടെയാണ് ഭഗവാന്റെ ആറാട്ട് നടക്കാറുള്ളത്. ഗുരുവും വായുവും കൂടി കൊണ്ടുവന്ന വിഗ്രഹം പ്രതിഷ്ഠിക്കുന്നതിന് മുമ്പ് ആറാട്ട് നടത്തിയത് രുദ്രതീർത്ഥത്തിലാണ്. ഭജനമിരിക്കുന്ന ഭക്തർ, ശാന്തിക്കാർ, കഴുകക്കാർ എന്നിവർ കുളിക്കാറുള്ളത് ഈ കുളത്തിലാണ്. ഇവിടെ എണ്ണ, സോപ്പ് മുതലായവ തേച്ച് കുളിക്കുന്നതിനും നീന്തുന്നതിനും നിരോധനമുണ്ട്. കിഴക്കേ ബാഹ്യാങ്കണത്തിൽ നിൽക്കുന്ന കൊടിമരം 65 ഉയരമുള്ളതും സ്വർണം പൊതിഞ്ഞതുമാണ്. 1952 February 6 ഈ കൊടിമരം ഇവിടെ പ്രതിഷ്ഠിച്ചത്. ഉത്സവത്തിന് ഇതിൽ കയറ്റുന്ന കൊടി ആറാട്ട് ദിവസം വരെ ഉണ്ടായിരിക്കും. ഭഗവാന്റെ വാഹനമായ ഗരുഡനെ ശിരസിലേറ്റുന്ന ഈ കൊടിമരം കേരളത്തിലെ തന്നെ ഏറ്റവും വലിപ്പം കൂടിയ കൊടിമരങ്ങളിലൊന്നാണ്. ക്ഷേത്രത്തിലെത്തുന്ന ഭക്തജനങ്ങൾക്ക് ദൂരത്തു നിന്നു തന്നെ ദർശന പുണ്യം നൽകുന്ന ഈ കൊടിമരത്തിൽ ഇപ്പോൾ അലങ്കാര വിളക്കുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ക്ഷേത്രം അതിൽക്കകത്ത് തെക്കു കിഴക്കേ മൂലയിലാണ് കൂത്തമ്പലം സ്ഥിതി ചെയ്യുന്നത്. ചാക്യാർകൂത്ത്, കൂടിയാട്ടം എന്നിവ ഇവിടെ നടത്തുന്നു. അതിലെ തൂണുകളും മേൽക്കൂരയും കൊത്തുപണികളും ചിത്രപ്പണികളും ഉള്ളവയാണ്. ഇപ്പോൾ നവരാത്രി കാലത്ത് പൂജ വയ്ക്കുന്നതും കൂത്തമ്പലത്തിലാണ്. മണ്ഡലകാലത്ത് 41 ദിവസവും ഇവിടെ കൂത്തും കൂടിയാട്ടവും നടത്തുന്നു. ഇവിടെയും ഭഗവത് സാന്നിധ്യമുള്ളതായി വിശ്വസിക്കപ്പെടുന്നു. ക്ഷേത്രത്തിലെ ഉപദേവന്മാർ ഗണപതി, ശാസ്താവ്, ഇടത്തരികത്തുകാവ് ദുർഗാഭഗവതി, ശിവൻ, സുബ്രഹ്മണ്യൻ, അനന്തപത്മനാഭൻ, ദശാവതാരങ്ങൾ, ഹനുമാൻ, നാഗദൈവങ്ങൾ എന്നിവരാണ്. നാലമ്പലത്തിനകത്ത് തെക്കു പടിഞ്ഞാറേ മൂലയിലാണ് ഗണപതി പ്രതിഷ്ഠ. കിഴക്കോട്ടാണ് ദർശനം. കിഴക്കേ നടയിൽ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിനു പിന്നിൽ പഴയ ദേവസ്വം ഓഫീസിൻ്റെ പരിസരത്തായി മറ്റൊരു ഗണപതി പ്രതിഷ്ഠയുമുണ്ട്. വനഗണപതി ഭാവത്തിലാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. ഇവിടുത്തെ ശ്രീകോവിലിന് മേൽക്കൂരയില്ല. മറ്റുള്ള ഗണപതി വിഗ്രഹങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി തുമ്പിക്കൈ ഇടതുഭാഗത്തേക്കാണ് പിടിച്ചിരിക്കുന്നത്. നാലമ്പലത്തിന് പുറത്ത് പ്രദക്ഷിണ വഴിയിൽ തെക്കു കിഴക്കേ മൂലയിലാണ് ശാസ്താ പ്രതിഷ്ഠ. പടിഞ്ഞാറോട്ടാണ് ദർശനം. നാലമ്പലത്തിന് പുറത്തുള്ള ഏക ഉപദേവനം ഇതാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിന് പുറത്തായാണ് ഇടത്തരികത്തുകാവ് ദുർഗാഭഗവതിയുടെ പ്രതിഷ്ഠ. വനദുർഗാഭാവത്തിലുള്ള പരാശക്തിയുടെ പ്രതിഷ്ഠയാണ് ഇത്. അതിനാൽ ശ്രീകോവിലിന് മേൽക്കൂരയില്ല. പടിഞ്ഞാറോട്ടാണ് ദർശനം. ഇവിടുത്തെ പ്രധാന വഴിപാട് അഴൽ ആണ്. ദുർഗാസങ്കല്പമാണെങ്കിലും ലക്ഷ്മി, സരസ്വതി, പാർവതി, ഭദ്രകാളി എന്നീ ഭാവങ്ങളിലും ദേവിയെ ആരാധിച്ചു വരുന്നു. ക്ഷേത്രത്തിൽ പ്രതിഷ്ഠയില്ലെങ്കിലും ശിവന്റെ അദൃശ്യ സാന്നിധ്യമുള്ളതായി കണക്കാക്കപ്പെടുന്നു. ബൃഹസ്പതിയും വായുദേവനും കൊണ്ടുവന്ന മഹാവിഷ്ണു വിഗ്രഹം പ്രതിഷ്ഠിക്കാൻ അനുവാദം നൽകിയ ശിവൻ പാർവതി ഗണപതി സുബ്രഹ്മണ്യ സമേതനായി മമ്മയൂരിൽ അവതരിച്ചു എന്നാണ് കഥ. തന്മൂലം ഭഗവതിയെ തൊഴുത് വടക്കു കിഴക്കേ മൂലയിലെത്തുമ്പോൾ ഭക്തർ മമ്മയൂർ ക്ഷേത്രത്തിൻ്റെ ദിശയിലേക്ക് വടക്കു പടിഞ്ഞാറ് ഭാഗത്തേക്ക് നോക്കി ശിവനെ വന്ദിക്കുന്നു. ക്ഷേത്ര നാലമ്പലത്തിനകത്ത് വടക്കു ഭാഗത്തെ ഒരു കരിങ്കൽ തൂണിൽ പാർവതി സമേതനായ ശിവന്റെ രൂപം കുത്തിവച്ചിട്ടുണ്ട്. നാലമ്പലത്തിനകത്ത് വടക്കേ നടവാതിലിന് സമീപത്തുള്ള തൂണിലാണ് ചിരഞ്ജീവിയും ശ്രീരാമദാസനുമായ ഹനുമാൻ സ്വാമിയുടെ പ്രതിഷ്ഠ. ഭക്തഹനുമാന്റെ രൂപത്തിലുള്ള വിഗ്രഹമാണിത്. തെക്കോട്ട് ദർശനമായി രണ്ടു കൈകളും കൂപ്പി നിൽക്കുന്ന ഭാവത്തിലാണ് ഹനുമത് വിഗ്രഹം. 1970 തീപിടുത്തത്തിന് ശേഷമാണ് ഈ രൂപം പിറവിയെടുത്തത്. ഇന്ന് ക്ഷേത്രത്തിൽ വരുന്ന ഭക്തർ നാലമ്പലത്തിനകത്തെ ഈ ഹനുമാനെയും തൊഴുതുപോരുന്നു. പിറ്റിലമാലയും കുങ്കുമവും ചാർത്തിയ രൂപത്തിലാണ് വിഗ്രഹം നിത്യേന കാണപ്പെടുന്നത്. ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നടയിൽ ദേവസ്വം വകയുള്ള സത്രത്തിൻ്റെ വളപ്പിലാണ് നാഗദേവങ്ങളുടെ സ്ഥാനം. ആൽമരച്ചുവട്ടിൽ കിഴക്കോട്ട് ദർശനമായാണ് നാഗപ്രതിഷ്ഠ നടത്തിയിരിക്കുന്നത്. നാഗരാജാവായ അനന്തനും നാഗയക്ഷിയും നാഗചാമുണ്ടിയുമാണ് പ്രതിഷ്ഠ. എല്ലാ മാസവും ആയില്യം നാളിൽ ശേഷാൽ പൂജകളും കന്നിമാസത്തിലെ ആയില്യത്തിന് സർപ്പബലിയും ഉണ്ടാകാറുണ്ട്.